Django, niarnya nyampe tuh. ഹായ് ഫ്രണ്ട്സ്, റൈഡേഴ്സ് പാരഡൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഹീറോ എക്സ്പൾസിൻ്റെ BS6 Phase 2 മോഡലാണ്. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസാണ് ഇതിനകത്ത് വന്നിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. BS6 Phase 2 മാറിയപ്പോൾ എക്സ്പൾസ് വന്നിരിക്കുന്ന പ്രധാനമായിട്ട് 6 മാറ്റങ്ങളാണ്. അതിലെ ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ വൈസർ തന്നെയാണ്. ടാളറായിട്ടുള്ള വൈസർ കൊടുത്തു, അതേപോലെ ഹെഡ്ലൈറ്റ് യൂണിറ്റ് കംപ്ലീറ്റ്ലി റീവർക്ക് ചെയ്തു. ഒരു എച്ച് ഷേപ്പിൻ്റെ DRലൊക്കെ നമുക്ക് ഇപ്പോൾ അതിനകത്ത് കാണാൻ കഴിയും. മൂന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് പുതിയ നക്കിൾ ഗാർഡ്സാണ്. കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ നക്കിൾ ഗാർഡ്സിനകത്തൊരു മെറ്റലിൻ്റെ ഫിനിഷോടുകൂടിയിട്ടുള്ള ഒരു കമ്പി വരുന്നുണ്ട്. അത് കുറച്ചുകൂടി പ്രൊട്ടക്ഷനൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ മിറേഴ്സിലൊന്നും ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. സെയിം കളറിൽ ബോഡി കളറായിട്ട് വരുന്ന ഒരു സെക്ഷൻ വരുന്ന അതേ ടൈപ്പ് മിറേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ ചേഞ്ചസ് ഒന്നും നമുക്ക് പ്രധാനമായിട്ട് ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയില്ല. അടുത്ത നാലാമതായിട്ട് വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്വിച്ച് ഗിയേഴ്സാണ്. കംപ്ലീറ്റ്ലി റീവർക്ക് ചെയ്തിരിക്കുന്ന സ്വിച്ച് ഗിയേഴ്സാണ്. കംപ്ലീറ്റ്ലി ന്യൂ ആണ്. എല്ലാത്തിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഉള്ള എക്സ്പൾസിലുണ്ടായിരുന്ന സെയിം സ്വിച്ചസ് ഒന്നും അല്ല ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, പുതിയ സ്വിച്ചസ് ആണ്. ഇനി അഞ്ചാമതായി വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ABS മോഡ്സ് ആണ്. അതായത് റോഡ്, ഓഫ് റോഡ്, റാലി എന്നീ മോഡുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് പറയാം. ഇനി ആറാമതായി വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് റൈഡർ ഫുഡ് പെക്സിൻ്റെ കാര്യത്തിലാണ്. അതിൻ്റെ പൊസിഷൻ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങൾ. ഇനി നമുക്ക് നേരെ വണ്ടി ഒന്ന് ഓടിക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എക്സ്പൾസിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് നമുക്കൊരു പോരായ്മയായിട്ട് അല്ല എനിക്കൊരു പോരായ്മയായിട്ട് ഫീൽ ചെയ്തതെന്ന് പറയുന്നത് നമുക്കത് ഓഫ് റോഡ് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞില്ല. ചെറിയ ചെറിയൊരു മോശം റോഡുകളിലൂടെയൊക്കെ ഓടിക്കാൻ കഴിഞ്ഞെങ്കിലും കംപ്ലീറ്റ്ലി ഒരു ഓഫ് റോഡ് പോകാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് എക്സ്പൾസ് കിട്ടിയപ്പം നമ്മൾ ഫസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ ഒരു ഓഫ് റോഡിലാണ്. ഇത് നമ്മുടെ ശാസ്താംകോട്ട കായലിൻ്റെ തീരത്തോടുള്ള ഒരു റോഡാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മൺപാതയാണ്. ഒരു ഓഫ് റോഡെന്ന് തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് കോർ ഓഫ് റോഡാണെന്ന് വെച്ചാൽ അല്ല, അത്യാവശ്യം വഴികളൊക്കെ പോകുന്ന ഒരു ഏരിയ തന്നെയാണ്. പക്ഷേ എക്സ്പൾസ് എന്തുമാത്രം നല്ല രീതിയിൽ അവിടെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എനിക്ക് റോഡിൽ ഓടിച്ചിട്ട് ഈ ഓഫ് റോഡിലേക്ക് കയറിയപ്പോൾ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടായിട്ടും കുറച്ചുകൂടി കോൺഫിഡൻസ് ആയിട്ടും തോന്നി ഓഫ് റോഡ് ഓടിക്കാൻ തന്നെയാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗിനേഴ്സിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഓഫ് റോഡ് മെഷീൻ തന്നെയാണ്. അതായത് ഓഫ് റോഡിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഓഫ് റോഡിംഗ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്, ഹിമാലയനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ഉള്ള വണ്ടിയാണ്, അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ബിഗിനേഴ്സിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഓഫ് റോഡ് മെഷീൻ തന്നെയാണ് എക്സ്പൾസ്. എൻ്റെ പൊന്നു, പെട്ടെന്ന് കണ്ടപ്പോൾ പേടിച്ചു പോയി. ഫോറസ്റ്റുകാരാണ്, പോലീസുകാർക്കും ഫോറസ്റ്റുകാർക്കും എക്സൈസുകാർക്കും എല്ലാം കാക്കി യൂണിഫോം ആയത് ഒരു തലവേദനയായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് വരാം. ഓഫ് റോഡിങ്ങിൻ്റെ കാര്യത്തിൽ വേറെ ലെവൽ തന്നെയാണ്. ഞാനാണെങ്കിൽ അധികം ഓഫ് റോഡിങ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ വണ്ടിയായിട്ട് ഈ ഒരു റോഡിലൂടെ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, വേറെ ലെവൽ തന്നെയാണ്. ഇപ്പം നമ്മൾ പുറയിൽ ഒരാളെ വെച്ചിട്ടാണ് ഈ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിത്ത് പില്ലിയനോടുകൂടിയാണ് ഓഫ് റോഡ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ ഗോപ്രോ ഒന്നുമില്ല. നമ്മൾ ഫോണൊക്കെ പുറയിൽ വെച്ചിട്ട് വളരെ സാഹസികമായിട്ടാണ് ഈ ഓഫ് റോഡിലും വീഡിയോ എടുക്കുന്നത്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതങ്ങനെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതിൻ്റെ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം സീറ്റ് ഹൈറ്റിനെ കുറിച്ച് പറയണം. 825 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. അതേപോലെ സീറ്റിന് അത്യാവശ്യം കുഷ്യനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5'8" ആണ്. പക്ഷേ സം ടൈംസ് എനിക്കും ഇതേണക്കുള്ള ചരിവുകളിലൊക്കെ വരുവാണെങ്കിൽ കാലുകുത്താനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഒരു ഫ്ലാറ്റ് സർഫസിലൊക്കെ നിൽക്കുവാണെങ്കിൽ ടോയൊക്കെ കുത്തി എനിക്ക് നിൽക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ കംപ്ലീറ്റ്ലി ഒരു പ്ലാന്റഡ് ഫുട്ട് എനിക്ക് കിട്ടുന്നില്ല. ഓഫ് റോഡ് പോകുമ്പോഴാണ് നമ്മൾ ആ ഒരു ഹൈറ്റിൻ്റെ ഒരു പ്രശ്നം നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ എക്സ്പൾസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ വണ്ടിക്ക് വെയിറ്റ് കുറവായതുകൊണ്ട് ഈ ഹൈറ്റ് ഇഷ്യൂ നമുക്കൊരു പ്രോബ്ലം ആയിട്ട് വരാറില്ല. ഇനി മീറ്റർ കൺസോളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്കറിയാം ഫുള്ളി ഡിജിറ്റലായിട്ട് മീറ്റർ കൺസോളാണ്. മെയിൽ നമുക്ക് RPM മീറ്റർ കാണാൻ പറ്റും, സ്പീഡ്, പിന്നെ അത് കണക്ക് കിലോമീറ്റർ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, അതേപോലെ ഓടിയ കിലോമീറ്റർ, പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ട്രിപ്പ് 1, ട്രിപ്പ് 2 കാര്യങ്ങളൊക്കെ കാണാം. ആവറേജ് മൈലേജ്, ആവറേജ് സ്പീഡ് കാര്യങ്ങളൊക്കെ അറിയാം. നമുക്ക് ആ ട്രിപ്പ് 1 അല്ലെങ്കിൽ ട്രിപ്പ് 2 ആവറേജ് സ്പീഡൊക്കെ അറിയാം. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, നമുക്ക് 10x10 നാവിഗേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്. പിന്നെ ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി അറിയാൻ പറ്റും, പിന്നെ ഡിസ്റ്റൻസ് ടു MT കാര്യങ്ങളോ ഒക്കെ അറിയാൻ പറ്റും. അതേപോലെ പിന്നെ വന്നിരിക്കുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ABSൻ്റെ മോഡ്സ് ആണ്. ABSന് 3 മോഡ്സ് ആണുള്ളത്, റോഡ്, ഓഫ് റോഡ്, റാലി എന്നീ 3 മോഡ്സ് ഉണ്ട്. അത് ഫ്രണ്ട് ABSന് മാത്രമേ ഉള്ളൂ, അതായത് റിയറിൽ നമുക്ക് ABS ഇല്ല. സിംഗിൾ ചാനൽ ABSലാണ് എക്സ്പൾസ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 3 ABSൻ്റെ മോഡ്സ് ആണ് വരുന്നത്, റോഡ്, ഓഫ് റോഡ്, റാലി എന്നീ 3 മോഡ്സ് ആണ് വരുന്നത്.
ഇതൊരു സിംഗിൾ ചാനൽ ബൈക്കാണ്, അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഫ്രണ്ടിലെ ABS മാത്രമാണ് ഈ മോഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പം റോഡ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലി നമ്മുടെ റോഡ് കണ്ടീഷനിലൊക്കെ യൂസ് ചെയ്യാവുന്ന ABSന്റെ സെൻസിറ്റിവിറ്റി കുറച്ച് കൂടുതലായിരിക്കും. അതേപോലെ ഓഫ് റോഡ് മോഡിലേക്ക് മാറുകയാണെങ്കിൽ നമുക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ABS ജസ്റ്റ് നമ്മൾ ഹാർഡ് ബ്രേക്കിംഗ് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീലൊന്ന് ജസ്റ്റ് ഒന്ന് ലോക്കായിട്ട് അപ്പം തന്നെ റിലീസ് ചെയ്യും. അതായത് ABS വർക്ക് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ലോക്കായി അപ്പോഴേ റിലീസ് ചെയ്യും. അതായത് കംപ്ലീറ്റ്ലി നമ്മളൊരു വീഴുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകില്ല, അതിന് ഇടയ്ക്ക് നിൽക്കുന്ന രീതിയിൽ ലോക്ക് ചെയ്ത് വിട്ട് അങ്ങനെയാണ് അത് ആ ഓഫ് റോഡ് സെക്ഷനിൽ ബ്രേക്ക് വർക്കാവുന്നത്. അതേപോലെ റാലി മോഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫ്രണ്ട് ABSഉം നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യുന്ന രീതിയിലേക്കാണ് വരുന്നത്. അതായത് ABS വർക്ക് ചെയ്യില്ല. അപ്പം നമുക്ക് ആ ബട്ടൺ മോഡ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഈ മോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതിനകത്തൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ജസ്റ്റ് ഇപ്പം നമ്മൾ റാലി മോഡിലിട്ട് വെച്ചേക്കും, അതായത് ABS കംപ്ലീറ്റ്ലി ഓഫ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇപ്പം നമ്മൾ വണ്ടി അത് ഓടിച്ചിട്ട് കൊണ്ടുവന്ന് വെച്ചു, കീ ഓഫ് ചെയ്തിട്ട് പിന്നെ അടുത്ത റൈഡിന് വേണ്ടി നമ്മൾ കീ ഓൺ ചെയ്യുന്ന സമയത്ത് ഇത് ആൾറെഡി റീസെറ്റ് ആയിട്ട് നേരെ റോഡ് മോഡിലൊക്കെ പോകും. അതെന്തായാലും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അറിയാതെ എങ്ങനെ നമ്മൾ റാലി മോഡിലൊക്കെ ഇട്ട് കുറച്ച് റൈഡൊക്കെ ചെയ്തിട്ട് നമ്മൾ അറിയാതെ വന്നിട്ട് റോഡിൽ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ റാലി മോഡിൽ തന്നെ കിടക്കത്തില്ല, റീസെറ്റ് ആയിട്ട് നേരെ റോഡ് മോഡിലോട്ട് വരും. ഇനി എക്സ്പൾസിൻ്റെ കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കംഫർട്ടാണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഒരു ഓഫ് റോഡ് മെഷീൻ ആണെന്നറിയാം. ഓഫ് റോഡ് ബൈക്സിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സസ്പെൻഷൻ്റെ ട്രാവലൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ റോഡ് കണ്ടീഷൻ മോശം റോഡ് കണ്ടീഷനിലൊക്കെ വരുവാണെങ്കിൽ നല്ലൊരു കംഫർട്ടാണ് അത് തരുന്നത്. അതേപോലെ എക്സ്പൾസിൻ്റെ കാര്യത്തിലും യാതൊരു വിധമായ ചേഞ്ചും ഇല്ല, അതേപോലെ തന്നെ ഒരു കംഫർട്ടാണ്. ഇതിന് കുഴികളൊന്നും ഒരു പ്രശ്നമില്ല, റോഡിലെ കുഴികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ലോ ചെയ്യേണ്ട കാര്യമില്ല. അതേപോലെ സ്പീഡ് ബ്രേക്കേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ലോ ചെയ്യേണ്ട, ജസ്റ്റ് വണ്ടി ഓടിക്കുക, ജസ്റ്റ് ഒന്ന് എണീറ്റ് കൊടുക്കുക, വണ്ടി സ്മൂത്തായിട്ട് അതിലേക്ക് പോകും. ഇനി എക്സ്പൾസിൻ്റെ റൈഡിംഗ് പൊസിഷനിലേക്ക് പറയുകയാണെങ്കിൽ അതുകൊണ്ട് ഇതേപോലൊരു കമാൻഡിങ് പൊസിഷനിലാണ്, നമ്മളൊരു SUV-ക്കകത്തൊക്കെ ഇരിക്കുന്ന അതേ ഒരു ഫീൽ തന്നെയാണ്. ഒരു കമാൻഡിങ് പൊസിഷനാണ് നമുക്ക് ആ റൈഡിംഗ് പൊസിഷൻ കിട്ടുന്നത്. അതേപോലെ നമ്മുടെ നടുവൊക്കെ നല്ല നിവർന്ന് തന്നെയാണ് ഇരിക്കുന്നത്, അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു റൈഡിംഗ് പൊസിഷനാണ്. പിന്നെ ഹാൻഡിൽ ബാർസ് ഒക്കെ കുറച്ച് റെയ്സ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ കുറേ വൈഡുമാണ് ഹാൻഡിൽ ബാർസ്, അതുകൊണ്ട് തന്നെ നല്ലൊരു കംഫർട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈസി ആയിട്ട് വണ്ടി നമുക്ക് സിറ്റിയിലൂടെയും ഓഫ് റോഡിലൂടെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാനായിട്ട് കഴിയും. ഇനി സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിലായിട്ട് വരുന്ന 37mm ടെലിസ്കോപ്പിക് ഫോക്സ് ആണ്. ആ ഒരു സെക്ഷനിൽ നമുക്ക് ആ സസ്പെൻഷൻ കവറും കൊടുത്തിട്ടുണ്ട്, കാര്യം ഡസ്റ്റൊക്കെ കയറി സസ്പെൻഷൻ പോകാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഫ്രണ്ടിലായിട്ട് നമുക്ക് 276mm ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്, സിംഗിൾ ചാനൽ ABS ആണ്. അതേപോലെ ടയർ സൈസ് എന്ന് പറയുന്നത് 90-90-21 inch സ്പോക്ക് വീൽസ് ആണ് വരുന്നത്. ഇനി റിയറിലേക്ക് വരുവാണെങ്കിൽ ഒരു 220mm ഡിസ്ക് ബ്രേക്ക് ആണ് കൊടുത്തിരിക്കുന്നത്, റിയറിൽ ABS ഇല്ല. അതേപോലെ ടയർ സൈസ് എന്ന് പറയുന്നത് 120 section 18 inch വീൽസ് ആണ് വരുന്നത്. BS6-ൽ നിന്ന് BS6 Phase 2-ലേക്ക് വന്നപ്പോഴത്തേക്ക് എഞ്ചിൻ റിഫൈൻമെൻറ്റൊക്കെ കാര്യമായിട്ട് മാറിയിട്ടുണ്ട്, അതായത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി സ്മൂത്ത് ഫീലാണ് നമുക്ക് കിട്ടുന്നത്. BS6-നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി പഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്, അതായത് BS6 Phase 2-ലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി പവർ ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തെ മോഡലിൻ്റെ ഒക്കെ ക്രൂസിംഗ് സ്പീഡ് എന്നൊക്കെ പറയുന്നത് ഒരു 85-90 റേഞ്ചിലായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്, അതായത് വൈബ്രേഷൻ ഒന്നും ഇല്ല, സിമ്പിളായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ക്രൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീഡ് എന്ന് പറയുന്നത് 90 ആയിരുന്നു. എന്നാൽ BS6 Phase 2-ലേക്ക് മാറിയപ്പോഴത്തേക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്, അതായത് നമുക്കിപ്പോൾ ഒരു 95-100 ഈസി ആയിട്ട് നമുക്ക് ഹൈവേയിലൊക്കെ ക്രൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നല്ല ടോർക്കി ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്, അതുകൊണ്ട് തന്നെ 5th gear ഒരു 40-45 നമുക്ക് ഈസി ആയിട്ട് പോയിട്ട് ജസ്റ്റ് ത്രോട്ടിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നോക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, വണ്ടി സ്മൂത്തായിട്ട് തന്നെ സ്പീഡ് കയറി വരുന്നുണ്ട്. അതേപോലെ തന്നെ 1st, 2nd gears എല്ലാം ടോൾ ഗിയേഴ്സ് ആണ്. എന്തുകൊണ്ടാണ് ടോൾ ഗിയേഴ്സ് കൊടുത്തേക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും, കാര്യം ഇതൊരു ഓഫ് റോഡ് മെഷീനാണ്, അതുകൊണ്ട് 1st, 2nd ടോൾ ഗിയേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് ഓഫ് റോഡിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഗിയർ റേഷ്യോയിലാണ്, ബാക്കിയൊക്കെ ഷോർട്ടർ ഗിയേഴ്സ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയനായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. പ്രൈസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഹിമാലയൻ ഏകദേശം 300,000 രൂപയുള്ള അടുത്ത് വില വരുന്നുണ്ട്. എക്സ്പൾസിൻ്റെ കാര്യത്തിലാണെങ്കിൽ 182,000 രൂപയാണ് കൊല്ലം ഓൺ റോഡ് പ്രൈസ് വരുന്നതെന്ന് പറയുന്നത്. ഏകദേശം 100,000 രൂപയുടെ ഡിഫറൻസ് ആണ് നമ്മുടെ എക്സ്പൾസും അതേപോലെ റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയനും തമ്മിൽ വരുന്നത്. അപ്പം നിങ്ങളൊരു ബിഗിനറാണ്, അതായത് ഓഫ് റോഡിങ് നിങ്ങൾ ചെയ്ത് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങൾക്ക് ഓഫ് റോഡിങ് ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് ബൈക്ക് വേണം, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു ചോയ്സ് എന്ന് പറയുന്നത് ഹീറോയുടെ എക്സ്പൾസ് കണ്ണും പൂട്ടിപ്പോയി എടുക്കുക എന്നുള്ളതാണ്. കാര്യം എന്ന് വെച്ചാൽ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, ഓഫ് റോഡിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്ന ലൈറ്റ് വെയിറ്റിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ ഓഫ് റോഡ് വണ്ടി എടുത്തുന്ന ഒരു രീതി നമ്മളെപ്പോഴും ഓഫ് റോഡ് പോകണമെന്നില്ല, ഏറ്റവും കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന റോഡ്സിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മൈലേജ് ഒരു മുഖ്യമായിട്ടുള്ള ഘടകം തന്നെയാണ്. അപ്പോൾ ഹീറോ എക്സ്പൾസിന് എന്ത് മൈലേജ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 km/L സിമ്പിളായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പൾസിൻ്റെ ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി ഒക്കെ കാണിക്കുന്ന 48-49 ഒക്കെ നമുക്ക് കാണിക്കുന്നുണ്ട്. ഏകദേശം നമ്മൾ ഷോറൂമിലൊക്കെ തിരക്കിയ സമയത്ത് നമ്മൾ കസ്റ്റമേഴ്സൊക്കെ പറയുന്നത് 50 വരെയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബൈക്ക് കൂടിയാണ് ഹീറോയുടെ എക്സ്പൾസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഹീറോ എക്സ്പൾസ് BS6 Phase 2 നമ്മുടെ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അതുകൊണ്ട് ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്. അതായത് നമ്മൾ ഗോപ്രോയും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നമ്മളൊരാളെ പുറയിൽ ഇരുത്തി ഫോൺ പിടിച്ചിട്ടാണ് നമുക്ക് ഇതേ കണക്കുള്ള ഫൂട്ടേജും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള നിങ്ങളുടെ ഒരു സ്നേഹമൂടി നമുക്ക് വേണം, എന്നാലേ നമുക്ക് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയൂ. ഇന്ന് നമുക്ക് ഹീറോ എക്സ്പൾസ് റിവ്യൂ ചെയ്യാൻ വേണ്ടി വിട്ടു തന്നിരിക്കുന്ന ഭരണിക്കാവിലുള്ള ഗോകുലം മോട്ടോഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹീറോയുടെ ബൈക്ക് സ്കൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുന്നതാണ്. അതേപോലെ ഇപ്പോൾ നമുക്ക് ഓണം ഓഫറും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ ഫ്രം ആദിത്.